പേസലോ ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാല ലൂയ പാരവൈക്കരുത് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം അദ്ധ്യായം പതിനാറാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനയെ പ്രാരം പറയുന്നു തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ആരെയെങ്കിലും തട്ടിവീഴ്ത്തിയില്ലെങ്കിൽ ആരെയെങ്കിലും കെണിയിൽപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല പ്രിയപ്പെട്ടവരെ ഇത് നല്ല സ്വഭാവമല്ല ഇത് നമ്മൾ നിർത്തണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരാളുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയണം ബാക്കിയുള്ള വിരലുകളെല്ലാം നമ്മളുടെ നേരെയാണ് കൈ കൈചൂണ്ടത് പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് വേണ്ടി നമ്മൾ കെണിയൊരുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റും പലരും നമുക്ക് വേണ്ടി കെണിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാര സ്വഭാവം സ്വഭാവമോ മറ്റൊരു തന്നെ കുടുക്കിലാക്കുന്ന സ്വഭാവം അത് നല്ലതല്ല അത് നമ്മൾ നിർത്തണം മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല പ്രിയപ്പെട്ട വരെ നമ്മൾ ഒരു പഴഞ്ചൊല്ലാണ് പട്ടി പുല്ലു തിന്നുന്നുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുന്നുമില്ല അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല എല്ലാവരെയും കുടുക്കിൽ വീഴ്ത്തണം എല്ലാവരെയും കെണിയിൽ വീഴ്ത്തണം എല്ലാവരെയായിട്ടും നല്ല എട്ടിൻ്റെ പണി കൊടുക്കണം അങ്ങനെ തീരുമാനിച്ച് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിലാക്കണം കുഴി കുഴിക്കുന്നവൻ തന്നെയാണ് കുഴിയിൽ വീഴുന്നത് അല്ലാതെ ആരും വീഴില്ല കുഴി കുഴിക്കുന്നവൻ തന്നെയായിരിക്കും ആ കുഴിയിൽ വീഴുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാൽ വേദനിച്ച് തകർന്ന് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ് ഇതൊന്നും നമ്മൾ കാര്യമാക്കണ്ട ലോകം നമ്മളെ എഴുതി തള്ളും ലോകം നമ്മളെ പലതും പറയും പ്രിയപ്പെട്ടവരെ ഈ ലോകം നമ്മളെ എഴുതിത്തള്ളുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് എഴുതി തുടങ്ങും സ്വർഗത്തിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ പേര് ദൈവം എഴുതി തുടങ്ങും സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്ത ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെയായിരിക്കും കാലിടറി വീഴുന്നത് പ്രിയപ്പെട്ടവരെ എതിരാളികൾ തന്നെയായിരിക്കും കാലിടറി വീഴുന്നത് കുഴി കുഴിക്കുന്നവൻ തന്നെയായിരിക്കും ആ കുഴിയിൽ വീഴുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു വീണ്ടും മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മറ്റുള്ളവരെ കുടുക്കിൽ വീഴ്ത്തുന്ന മറ്റുള്ളവരെ പാര വെക്കുന്ന സ്വഭാവം നമുക്ക് നിർത്താം ആരെയും ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ